കുവൈത്ത് ദുരന്തത്തിൽ നടുക്കം മാറാം. കുവൈത്തിൽ മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ എൻ ബി ടി സി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 49 ആയി. 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മരിച്ച 49 പേരിൽ 14 മലയാളികൾ ഉണ്ട്. എല്ലാവരെയും തിരിച്ചറിഞ്ഞു. കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ കുവൈറ്റിലേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും സഹായധനം നൽകാനും ഇന്നിപ്പോൾ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ പോകുന്നു, ഇന്ന് തന്നെ പോകുന്നു രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനായി. ഒപ്പം തന്നെ അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങൾ എന്താണ്? ഇനി അല്പം മുമ്പ് അവസാനിച്ച പ്രത്യേക മന്ത്രിസഭാ യോഗം അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ പ്രകാരമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ NHM നാഷണൽ ഹെൽത്ത് മിഷൻ KMSC എം ഡി കൂടിയായ ജീവൻ ബാബു IASM രണ്ടുപേരടങ്ങുന്ന സംഘം ഉടൻ തന്നെ കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അവിടെ നിന്നും രക്ഷാദൌത്യം ഏകോപിപ്പിക്കും. വീണ ജോർജിനെ അയക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്തത്തിനിരയായവരിൽ മരിച്ചവരും പരിക്കേറ്റവരും കൂടുതലും പത്തനംതിട്ട ജില്ലക്കാരാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നില കൂടിയാണ് വീണ ജോർജ് പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് ശേഷം യാത്രയാകും. അവിടെ നിന്നും ബാക്കിയുള്ള നടപടികൾ ഏകോപിപ്പിക്കും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഒപ്പം തന്നെ പരിക്കേറ്റവർക്കുള്ള സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഏകോപിപ്പിക്കും. മരിച്ചവർക്ക് ഇതിനകം തന്നെ 5 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി നൽകാനും ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നോർക്ക വഴിയുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം, ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെ പ്രവർത്തനമൊക്കെ കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായും വിദേശകാര്യ മന്ത്രാലയവുമായും നിരന്തരം തന്നെ സ്ഥിതി വിലയിരുത്തിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും ചീഫ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രജനി, ശരി. കെ ജി കമലേഷാണ് അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി കുവൈത്തിൽ നിന്ന്